ഓമശ്ശേരി തിരുവമ്പാടി റോഡ് പ്രവൃത്തിയിലെ അശാസ്ത്രീയത മൂലം നാട്ടുകാർ ദുരിതത്തിൽ. ആവശ്യത്തിന് ഡ്രൈനേജ് ഉൾപ്പെടെ നിർമ്മിക്കാൻ നടപടിയില്ലാത്തതിനാൽ പല വീടുകളിലും വെള്ളം കയറി. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോടികൾ മുടക്കി നവീകരണം നടക്കുന്ന റോഡിലെ അശാസ്ത്രീയ പ്രവൃത്തിയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ഓമശ്ശേരി തിരുവമ്പാടി റോഡ് പ്രവൃത്തിക്കെതിരെയാണ് പരാതി. പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ റോഡിന് ഇരുവശത്തും ആവശ്യത്തിന് ഡ്രൈനേജ് നിർമ്മിക്കാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. 2 ദിവസങ്ങളായി പെയ്ത മഴയിൽ റോഡിലെ വെള്ളവും ചെളിയും ഉൾപ്പെടെ അടുത്തുള്ള വീടുകളിലും പറമ്പുകളിലും കെട്ടിക്കിടക്കുകയാണ്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങൾ പരാതിയുമായി എത്തിയിരുന്നു. എന്നാൽ ഇത് ഗൗരവത്തിലെടുക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. റോഡ് 1.5 മീറ്ററോളം പല ഭാഗങ്ങളിലും ഉയർത്തിയിരുന്നു. തെച്ചിയാടി അംഗൻവാടി റോഡ് യാത്രായോഗ്യമല്ലാത്ത രീതിയാണിപ്പോഴെന്നും ചിലയിടങ്ങളിൽ വീതി കൂട്ടിയതിനാൽ കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതിനു മുന്നിലൂടെ PW റോഡിൻ്റെ നവീകരണ പ്രവർത്തനം യാതൊരു തരത്തിലും ശാസ്ത്രീയമായിട്ടല്ല നടത്തുന്നത്. കാരണം ഈ റോഡിൻ്റെ മറുഭാഗത്ത് കറക്റ്റായിട്ട് ഡ്രെയിനേജ് വേണം, കാനം വേണം. അതില്ലാത്തത് കൊണ്ട് വെള്ളം ശക്തമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിന് നേരെ ഇതിലുള്ള മലയിലെ കംപ്ലീറ്റ് വെള്ളം കൂടും. ഏത് പുഴ പോലെ വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് ഇതിന് മുൻപ് റോഡ് താഴ്ന്നു നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമില്ലായിരുന്നു. കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഇവിടെ യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഇവർ വന്നിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കില്ലാതെ റോഡ് 1.5 മീറ്റർ ഹൈറ്റിൽ കോറി വേസ്റ്റ് ഇട്ട് പൊക്കി, പിന്നെ 2 ഭാഗത്തും മണ്ണ് കൊണ്ട് നിറച്ചു. അപ്പോൾ നിറയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ AE-നോടും AXE-നോടും എല്ലാം പറയുന്നുണ്ട്, ഒരു കാരണവശാൽ ഇതിങ്ങനെ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ താഴ്വാരത്തിലെ ആൾക്കാർ വീടുകളിലേക്ക് വെള്ളം കയറും. ഇന്ന് രാവിലെ മഴ പെയ്തു, ചെറിയ തോതിലുള്ള മഴയേ പെയ്തിട്ടുള്ളൂ. എന്നിട്ടും കൂടി അതിശക്തമായിട്ടുള്ള കുത്തൊഴുക്കിൻ്റെ ബാലൻസായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഈ ചളികൾ കംപ്ലീറ്റ് എൻ്റെ അയൽവാസിയായിട്ടുള്ള മോമിൻ്റെ എൻ്റെ സുഹൃത്ത് മോമിൻ്റെയും വീട്ടിലേക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ വെള്ളമാണ് കയറിയത്. റോഡ് പണിക്കിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി നിരവധി വീടുകളിൽ കുടിവെള്ളം മുടങ്ങിയതിനാൽ നാട്ടുകാർ തന്നെ വൻതുക പിരിവെടുത്ത് മെയിൻ പൈപ്പ് മാറ്റി സ്ഥാപിച്ചിരുന്നു. ഈ പൈപ്പ് റോഡ് പണിക്കിടെ വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. വേണ്ടത്ര ഫണ്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അശാസ്ത്രീയവും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുമാണ്. ഇവിടെ ഫണ്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഫണ്ട് നോക്കേണ്ടത് PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. അത് അവർ ചെയ്തേ പറ്റൂ. ഫണ്ടില്ലെങ്കിൽ പിന്നെ ഈ വർക്കിന് മുതിരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇവിടെ റോഡിൻ്റെ ഈ കാര്യം. ഈ ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തിയേ പറ്റൂ. ആ ലെയിം എക്സ്ക്യൂസ് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് റോഡ് പണി മുന്നോട്ട് പോകണമെങ്കിൽ അത്രമാത്രം ജനങ്ങൾ ഇവിടെ എന്താണ് ബുദ്ധിമുട്ടായിട്ടുണ്ട്. റോഡിനോട് ചേർന്നുള്ള ഡ്രൈനേജ് പ്രവൃത്തിയും വീതി കൂട്ടലും എത്രയും പെട്ടെന്ന് ചെയ്ത് ദുരിതമാകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.